വെൽക്കം ബാക്ക് ടു ദ മാമി ബുക്ക്. ഇന്ന് നമ്മൾ മഗ് പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ട്യൂട്ടോറിയലൊന്നുമല്ല, ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് മഗ് പെയിൻറ്റിങ്സ് നിങ്ങളെ കാണിക്കുക. അപ്പോൾ ഇത് ആക്രിലിക്സിൽ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പെർമനൻറ്റ് മാർക്കറും വൈറ്റ് സ്ട്രോക്സും ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഒരു ചെറിയ ഒരു നേരെ ബ്ലൂ ബോർഡറൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത ഒരു മഗ്ഗാണ്. അപ്പോൾ നമുക്ക് ഈ മഗ്സ് ഒരുപാട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഫ്രീ ആയിട്ട് ഓരോ സാധനങ്ങളുടെ ഒക്കെ കൂടെ അവരുടെ ലേബിൾ പതിച്ചിട്ടാണ് തരിക. അപ്പോൾ അതൊക്കെ മറിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെൻ ഹോൾഡേഴ്സും ചെറിയ പ്ലാന്റേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതും അതുപോലെ തന്നെ ആക്രിലിക്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് വരച്ച കുറച്ച് സ്ട്രോക്സ് വെച്ച് ഡിസൈൻ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ കഴുകി കളയാനൊന്നും വലിയ പണിയില്ല. ഇനിയിപ്പോൾ നമുക്കത് ബോറിങ്ങായി തോന്നിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാനും കഴിയും. ആക്രിലിക്സ് ഇങ്ങനെ പറിച്ചെടുക്കാൻ കഴിയും ആ ഒരു മഗ്ഗിൻ്റെ മേലെ നിന്ന്. സെറാമിക് ആയതുകൊണ്ട് തന്നെ വേഗം കിട്ടും ചെയ്യും. പിന്നെ ഇത് അതുപോലെ തന്നെ ആക്രിലിക്സ് ബ്ലൂ ആക്രിലിക്സിൽ വെച്ച് ചെയ്തതായിരുന്നു. പിന്നെ ഇത് പ്ലെയിൻ സോസസും നമുക്ക് യൂസ് കപ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അതിൽ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സൊക്കെ വെച്ചാൽ, വാട്ടർ പ്ലാന്റ്സൊക്കെ വെച്ചാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മഗ്സും യൂസ് ചെയ്യാം. പിന്നെ ഒരു റോസിൻ്റെ ഡിസൈനിലുള്ള ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ഡിസൈനാണ്. അപ്പോൾ ഇത് ആക്രിലിക്സ് ആണ് യൂസ് ചെയ്തെങ്കിലും കൂടി ഒരു വാട്ടർ കളർ ഒരു ഫിനിഷിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എത്ര നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരുപാട് മഗ്സ് ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഓരോ സ്ഥലത്തുനിന്ന്. അപ്പോൾ അത് കുറേ ലേബിൾസൊക്കെ ഉണ്ടാവും ഓരോ സൈഡിൽ. അപ്പോൾ അതൊക്കെ മറിച്ച് ഇങ്ങനെ നമുക്ക് പെയിൻറ് ചെയ്തെടുത്താൽ നല്ല രസമാണ്. പിന്നെ ഇത് വെറുതെ സ്മൈലീസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിടാം. അപ്പോൾ അപ്പോഴും രസം തന്നെയാണ്. ഇത് ചുമ്മാ അങ്ങനെ വെക്കണേക്കാളും നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കും ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഹോം ഡെക്കർ അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഡ്രസ് ഡിസൈനിങ് വീഡിയോസിൽ കാണാം. എല്ലാവരും ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.